നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. ഇത് ഭയങ്കര സിമ്പിളാണ്, അധിക തുക ഒന്നും വരുന്നില്ല. പിന്നെ നിങ്ങൾ എൻ്റെ ആദ്യമായിട്ട് കാണാനായി ദയവായി നേരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബെല്ലൈക്കൺ എന്നെ വിളിച്ച് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യും. പിന്നെ ലൈക്കും ഷെയർ ചെയ്യുക. ഈ സാധനം ഉണ്ടാക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം. ആദ്യം ഇതേപോലത്തെ ഡബ്ബിയാണ് വേണ്ടത്. ഇതേപോലത്തെ ഒരു ഡബ്ബിയാണ്. സ്ക്വയറാണ് എനിക്ക് അത്യാവശ്യം നല്ലത്. ഇപ്പം എൻ്റെ സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വട്ടത്തി എടുത്തതാണ്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലത്തെ ഒരു എക്സോസ് ഫാൻ വേണം. ഇതേപോലത്തെ ഒരു എക്സോസ് ഫാൻ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ഫിറ്റ് ആയുള്ളതാണ്. പിന്നെ ഒരു PVC പൈപ്പ്, അതിങ്ങനെ ഹീറ്റായിട്ട് ഇത്രയും വലിച്ചിട്ട് പോലെ വേണം. ഇവിടെ ഇങ്ങനെ ഫിറ്റ് ആയുള്ളതാണ്. പിന്നെ ഒരു സ്വിച്ച്, ഓൺ ഓഫ് സ്വിച്ച് കാണാമല്ലോ. ഇതേപോലത്തെ ഒരു ഓൺ ഓഫ് സ്വിച്ചാണ് വേണ്ടത്. പിന്നെ എന്താ ഈ സാധനം വേണം. പിന്നെ പേരെന്താ എനിക്കിപ്പോൾ അറിയില്ല. ഇതേപോലത്തെ സാധനമാണ്, ഇതേപോലത്തെ. ഇനി നമുക്കിത് നേരെ ഉണ്ടാക്കാൻ തുടങ്ങാം. ഈ എക്സോസ് ഫാൻ എടുത്തിട്ട് ആദ്യം സൈസ് ഞാൻ മാർക്ക് ചെയ്യണം. ആദ്യം ഞാൻ മാർക്ക് ചെയ്യണ പോലെ ഈ എക്സോ എല്ലാവർക്കും പല ടൈപ്പ് എക്സോസ് ഫാൻ കിട്ടും, പല സൈസിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ സൈസ് പറയുന്നില്ല. ഇതാകുമ്പോൾ CPU-ൻ്റെ ഉള്ളിയൊക്കെ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ഫിറ്റ്, ഇതും നന്ന കൊല്ലുന്ന രീതി വർക്കണം. ലൂസാവാൻ പാടില്ല, ലൂസായി പിന്നെ കാറ്റ് ഏതിൽ കൂടെ പോകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇനി നമുക്കിത് മുറിച്ചിട്ട് കാണാം. മുറിച്ച് കഴിഞ്ഞ് ഈ പീസ് കണ്ടേ കറക്റ്റാണ്, കണ്ടില്ലേ? ഇതുപോലെ കറക്റ്റായിട്ട് മുറിക്കുക, പിന്നെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിക്കുക. അത് നമുക്ക് ഈ പൈപ്പ് ഒന്ന് ഒട്ടിക്കാം. വീട് കാണാൻ പോലത്തെ ഒട്ടിക്കാം നമുക്ക്. ഇതവിടെ ഒട്ടിക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോലെ തിരിച്ചിട്ട് ഒട്ടിക്കാൻ നല്ല ഇതുണ്ട്. ഒരേ സൈഡ് നന്നായിട്ട് നിൽക്കും. ഒരു സൈഡിൽ കൂടെ കുറച്ച് നമുക്ക് ഭൂഗണ ഉപയോഗിച്ച് പശ കൊടുക്കാം. നമുക്ക് കാണാമല്ലോ സ്ഥലം ഒട്ടുക. എന്നിട്ട് അത് ഒട്ടിച്ചു കഴിഞ്ഞു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഒട്ടിക്കാം. നല്ല രീതിയിൽ ഒട്ടിക്കാം. ഇവിടെ ഉണ്ട് കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, അത് നമുക്ക് കുറച്ച് ഹോൾസ് അടിക്കാം. ഇതേപോലെ ഹോൾസ് അടിക്കാം, ഹോൾ അടിക്കാം. ഇതുണ്ട്, ഞാൻ ഈ ഓലൊക്കെ ഭൂഗണ്ണിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓണി കഴിഞ്ഞിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇനി നേരെ ഓണി കഴിഞ്ഞ് കാണാം. അങ്ങനെ നമ്മുടെ ഓലൊക്കെ ഗണ്ണുകൊണ്ട് പൂ ചെയ്തിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി SOS ഇതുമ്മ ഫിറ്റ് ചെയ്യാം. ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതി നമ്മൾ ഇത് ഫിറ്റ് ചെയ്യണം. ഗ്യാപ്പ് ഉണ്ടായ പണി പാടില്ല, ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ നന്നായിട്ട് സൈഡ് മൊത്തം എയർ ഗ്യാപ്പ് ഇല്ലാണ്ട് ഒട്ടിക്കണം. ഈ എയർ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല.
ഇനി നമുക്കിത് ഓണിയും ഓണിയും കഴിഞ്ഞിട്ട് നമുക്ക് ഇനി കാണാം. നമ്മളിത് സെറ്റ് ആക്കിയിട്ടുണ്ട്, ഈ പൊട്ടിച്ചതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സ്വിച്ചില്ലേ, ഈ സ്വിച്ച് കൂടി ഫിറ്റ് ചെയ്യണം. പിന്നെ അത് കൂടാണ്ട് ഇതാ ഈ സാധനം കൂടി ഫിറ്റ് ചെയ്യണം. നമ്മൾ ഈ വർക്ക് അങ്ങനെ കഴിഞ്ഞു. അത് നമുക്ക് ഈ വയറ് ഇതിക്ക് കൊടുക്കണം, നമുക്ക് ഷോൾഡർ ചെയ്യാം. പിന്നെ ഞാൻ കറുപ്പ് വയറിൻ്റെ സെൻറ്റർ എന്ത് ചെയ്യണം, കട്ട് ചെയ്യുക. കട്ട് ചെയ്തു ഈ ഇത് കുറച്ചും ഇതിന് കോട്ടിങ് അറിയണം. ഇതാ ഈ സാധനം ഇതുപോലെ ആക്കണം. ഈ സ്വിച്ചിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിക്ക് കയറ്റുക. എന്നിട്ട് എന്നെ ഒന്ന് പിരിക്കുക. പിരിച്ചു. എന്നിട്ട് ഈ സാധനം എന്ത് ചെയ്യണം, ഈ ഇപ്പോഴത്തെ ഇത് കൂടി എന്ത് ചെയ്യണം, ഇതാ ഇതുപോലെ റെഡിയായി. ഇനി ഇത് രണ്ടും എടുത്തിട്ട് ഇതാ ഇതുമ്മ കൊടുത്താൽ മതി. ഇത് വർക്കാം. ഇനി നമുക്കിത് ഷോർഡർ ചെയ്തിട്ട് ഇനി ഇത് ഫിറ്റ് ആയിട്ട് ഇനി നമുക്ക് നേരെ ഷോർഡർ ചെയ്യുന്ന സ്ഥലത്ത് പോവാം. ഓർഡർ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്കിത് നേരെ ഓർഡർ ചെയ്യാം. ഈ ലെഗ് ഷോൾഡർ ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ലെഗ് നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ഷോൾഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ സ്വിച്ച് ഇതിൻ്റെ കുറച്ച് സാധനം ഒട്ടിക്കാണ്ട് നമുക്ക് ഇത് ഇത് ഒട്ടിക്കാം. അത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി ഈ സ്വിച്ചാണ്. സ്വിച്ചിലേക്ക് കുറച്ച് ഗൂ അപ്ലൈ ചെയ്യാം. കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നമ്മളിവിടെ ഒട്ടിക്കാം. ഇത് കാണാമല്ലോ, ഈ സ്വിച്ച് ഒട്ടി നമുക്ക് ഈ കറണ്ട് കൊടുക്കില്ലേ, ഈ സാധനം കൂടി ഇനി ഒട്ടിക്കാം നമുക്ക്. അതിൽ കുറച്ച് അപ്ലൈ ചെയ്യാം. ഇതുപോലെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം നമുക്ക്. ഇതാളിങ്ങനെ ഒട്ടിച്ചഞ്ഞ് ഒട്ടിച്ചഴിഞ്ഞ് ഇനി നമുക്കിത് ഈ ഐസൊക്കെ ഇടാണ്ട് ഇനി നമുക്ക് നേരെ ഐസിക്ക് ഐസ് ഇടും. നമുക്ക് നേരെ നമുക്ക് ഇതിൽ ഐസ് ഇടാണ്ട് നമുക്ക് ഇനി ഐസ് ഇട്ടിട്ട് ഇത് വർക്കിംഗ് ഉണ്ട് എത്ര പവർ ഉണ്ടാക്കും നമുക്ക് ചെയ്യാം. നമുക്ക് ഇനി ഐസ് ഇടാം. ഇതാദ്യം ഇത് തുറന്ന് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതാ ഈ വലിയൊരു ഐസ് ഇടുക. ഇത് കൊല്ലാവോ നോക്കട്ടെ. ഈ ചെറിയ ഐസൊക്കെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ഐസ് ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല ഐസൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഐസൊക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യാം. നമുക്ക് ഇനി വർക്ക് ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് പോവാം. നമ്മൾ പോർട്ടബിൾ കൂളറിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. ആ സ്വിച്ച് ആ നമ്മുടെ എക്സോസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഇതിന് നല്ല കാറ്റ് വരുന്നുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ആ കണ്ടില്ലേ നന്നായിട്ട് കാറ്റ് വരുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. കണ്ടില്ലേ ഞാൻ സ്വിച്ച് ഓൺ ഇപ്പോൾ സ്വിച്ച് ഓണായി. ഇപ്പോൾ ഇതും നല്ല കാറ്റ് വരുന്നുണ്ട്. കണ്ടില്ല നന്നായിട്ട് കാറ്റ് വരുന്നു ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്താ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ പോർട്ടബിൾ കൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്താ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ തയ്യാറെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ബെല്ലായിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓരോ വീഡിയോ അപ്പോഴത്തെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഫോണിൽ എത്തും ചെയ്യും. കെ ഫൈ ടെക്.